ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഓണാഘോഷങ്ങളൊന്നും തന്നെ ആഘോഷിച്ചിട്ടില്ല അല്ലേ. എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്രാവശ്യം നമ്മൾ അതിഗംഭീരമായിട്ടാണ് നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ തൃശ്ശൂരിലുള്ള തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കും ഒന്ന് കണ്ടാലോ. ആ ചേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ ഓണം? അടിപൊളിയായിട്ട് പോണു. അപ്പൊ ചേച്ചിനെ എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് പേരൊന്നും അറിയില്ലെങ്കിലും ഞാൻ ടി വിയിൽ പ്രോഗ്രാമുകളൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിനെ. അയ്യോ, ചിരിച്ചിരി ചിരിച്ചിട്ട് ആ കോമഡി കേൾക്കുമ്പോ എന്റെ അമ്മ, എനിക്ക് ശരിക്കും ചേച്ചിനെ കണ്ടപ്പോ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആണോ? ഷോപ്പിംഗ് ആയിട്ടല്ല, എന്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്, ഹസ്ബൻഡിന്റെ സ്ഥലമാണ് ഇവിടെ തൃശ്ശൂര്. അപ്പോ ഞാൻ ജസ്റ്റ് ആള് പറഞ്ഞു നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാം, വെറുതെ ഇറങ്ങിയത് പുറത്തേക്ക്. അപ്പൊ 3-4 വർഷമായില്ലേ നമ്മൾ ഓണത്തിന്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു വർഷത്തെ ഓണം? ഭയങ്കര ആക്റ്റീവ് അല്ലേ? ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് ഓണം പോകുന്നത്. ഞങ്ങൾക്കും സെലിബ്രേഷൻസ്, എന്റെ വീട്ടിൽ പോണം ഇനി ഓണം, ഇനി 2 ദിവസം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോണം. ഇവിടെ 2 ദിവസം ഓണം കൂടിയിട്ട് അങ്ങോട്ട് പോകും. ഓ, ചേച്ചിനെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ ഹാപ്പി ഓണം എല്ലാ കുടുംബത്തിനും, എല്ലാവർക്കും. പേര് പറയൂ. ചേച്ചിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. കൃഷ്ണ, അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു വർഷത്തെ ഓണം? ഇത്ര നാളും ഓണം എന്താ പറയാ, കൊറോണ കാരണം പിന്നെ മൊത്തത്തിലും എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിലും അത്ര സന്തോഷത്തിലായിരുന്നില്ല കുറച്ച് കാലമായിട്ട്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയണ കേട്ടോ. അതെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു വർഷത്തെ ഓണം എങ്ങനെയാണ്? പറയാൻ അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ പറയാണ് ഹാപ്പിയാണ്. ഒരു 5 വർഷത്തിന് താഴെ എന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു ഓണാണ് ഈ ഒരു വർഷം. ഈ ഒരു വർഷം അപ്പൊ എല്ലാരും പറയുന്നത് ഈ ഒരു വാക്ക് മാത്രമാണ് കേട്ടോ. കാരണം ഈ ഒരു വർഷം നമ്മള് നന്നായിട്ട് നന്നായിട്ട് അടിച്ചു പൊളിക്കുക എന്ന് തന്നെ തീരുമാനിച്ചിരിക്കും. അപ്പൊ എല്ലാ ഓണാശംസകളും കുടുംബത്തിന്റെ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. സന്തോഷം. എങ്ങനെയുണ്ട് ചേട്ടാ നമ്മുടെ പൂക്കച്ചടങ്ങളൊക്കെ? കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നല്ലോ. 2 കൊല്ലമായിട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വർഷം എങ്ങനെയുണ്ട്? ഈ വർഷത്തോണം ചുരുക്കി പറഞ്ഞ എല്ലാരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഓണാശംസകൾ. ഇപ്പൊ ഓണത്തിന് ആളുകൾ വരുന്നുണ്ടോ മേടിക്കാൻ? അപ്പൊ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്? സെയിലും കാര്യങ്ങളും കച്ചവടം ആളുകൾ മേടിക്കുന്നുണ്ട് അല്ലേ? കെഞ്ചി പോണൊന്നുമില്ലേ പൈസ 150. മെയിൻ കാരണം അത് തന്നെ. 3-4 വർഷമായിട്ട് നമ്മൾ ആഘോഷിച്ചില്ല. പൈസ ആഘോഷത്തിന്റെ കുറവ് കാരണം നല്ലൊരു ആഘോഷം കാരണം ആരും അങ്ങനെ പിസ്കം പിടിച്ചിട്ട് ആരും പറയുന്നില്ല. അതെ, എല്ലാ മലയാളികളുടെ മനസ്സിലും ഈ പ്രാവശ്യത്തെ ഓണം വളരെ നന്നായിട്ട് ആഘോഷിക്കണം തന്നെയല്ലേ? അതെ അതെ, നന്നായിട്ട് ആഘോഷിക്കണം. മഹാബലിയുടെ എല്ലാ ഓണാശംസകൾ. ഒരു കുടുംബത്തെ പരിചയപ്പെടാം കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു വർഷത്തെ ഓണം? മൂന്ന് വർഷം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ. അപ്പൊ ഈ വർഷം വളരെ ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് അല്ലേ. നമ്മുടെ ഫാമിലി ആയിട്ട് ഫുള്ളാരും വന്നിട്ട് ഫുള്ളായിട്ട് ഈറ്റിംഗ് ആണ്. അപ്പൊ വളരെ സന്തോഷം കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. ഓ, താങ്ക് യു. സംതിങ് എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ, അടിപൊളി. ഹൈദരാബാദ് കമ്മലുകൾ എന്ന് എഴുതിയിരിക്കണം. എന്താ ഹൈദരാബാദ് എന്നാണോ ദുഃഖൽ വരുന്നത്? ഏതാണ് ഹൈദരാബാദ് സാധനം? നന്നായിട്ട് എടുത്തു കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ കാതിലിട്ട് എന്തോ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂപ്പർ, അടിപൊളി. വെയിറ്റ് ഉണ്ടാവില്ല.
ഈ ഒരു സെക്ഷനിൽ. എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്രാവശ്യം ഓണം? ഒക്കെ ശരിയാവും, എത്രത്തോളം നമ്മൾ ശരിയായല്ലോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ, എനിക്ക് നല്ല മഞ്ഞുണ്ട്. അപ്പൊ പറയൂ ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഒരു വർഷത്തെ ഓണം? തിരക്കും കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമ്മൾ ഈ ഒരു സന്തോഷം ഒന്നും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും ഹാപ്പിയാണ് അല്ലേ? അപ്പൊ എല്ലാവിധ ഓണാശംസകളും കുടുംബത്തിന് കേട്ടോ. ഓ താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾക്ക്? എങ്കിലും വില കൂടുതലാണ്, നമ്മൾ ഒന്നും നോക്കുന്നില്ല അല്ല. ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക, ഒരൊറ്റ മനസ്സുമായിട്ടാണ് നമ്മൾ. അപ്പൊ എല്ലാ ഓണാശംസകളും കേട്ടോ എല്ലാവരും. അപ്പൊ പറയൂ എങ്ങനെയാണ്? ഇപ്പൊ കുറച്ച് ഞങ്ങൾക്ക് കസിൻസ് ആണ് എല്ലാരും. അപ്പോ കൊറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ എല്ലാരും കൂടിയിട്ട് ഫെസ്റ്റിവലൊക്കെ കാണാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഞങ്ങള് 2 ദിവസം കഴിഞ്ഞാല് വീട്ടില് ഒന്നിച്ച് കൂടുന്നുണ്ട്. അതൊക്കെ കൊറേ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കൂടണത്. അപ്പൊ അതിന്റെ ഹാപ്പിയാണ് എല്ലാവർക്കും. അപ്പൊ എല്ലാരും സന്തോഷത്തിൽ തന്നെയാണ് ഈ വർഷത്തെ ഓണം നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കും അല്ലേ. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു. നമ്മളുടെ പേര് പറയൂ. സൗന്ദര്യ. സൗന്ദര്യ, ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ? ഓക്കെ. അതെല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്ത 450, ഇത് 350, പിന്നെ ടിഷ്യൂ സാരി 600, അങ്ങനെ ആ റേറ്റ് ആണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആളുകൾ വന്നിട്ട് പേടിച്ചിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണം? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ കൈത്തറി വസ്ത്രങ്ങളുടെ? ഭയങ്കര കച്ചവടമാണ്. കുത്താമ്പളി ആയാലും നല്ല കച്ചവടമാണ്. ഇവിടെ കർഷകരുടെ കയ്യിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന സാധനങ്ങൾക്ക് മിതമായ വില, കർഷകർക്ക് കിട്ടാത്ത വില ഞങ്ങൾ സംഘം മുഖാന്തരം ഞങ്ങൾ നൽകിക്കൊണ്ട് നല്ല ഇനം പച്ചക്കറികൾ, കർഷകരിലുള്ള പച്ചക്കറികൾ ഞങ്ങൾ ഫുള്ളായിട്ട് കൊടുക്കുന്ന എല്ലാ ഇനം പച്ചക്കറികളും ഞങ്ങളിവിടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇതിൽ കിട്ടാത്ത പച്ചക്കറികൾ, ഇതിൽ ചിലത് ഞങ്ങൾ വടമ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ എടുക്കും നാടൻ പച്ചക്കറികൾ അവിടുത്തെ. കൂടാതെ കായകളൊക്കെയും നാളെ ചങ്ങാരിക്കോടനുണ്ട്, നെടുനേന്തോടനുണ്ട്. നല്ല രീതിയിൽ ഞങ്ങൾ കൊടുക്കും. അതിന് പുറമേ ഞങ്ങളുടെ കായ വറുത്ത് കണ്ടില്ല, ഞങ്ങൾ ലൈവായി വറുത്ത് കൃഷിക്ക് ഇത് 400 രൂപ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഞങ്ങൾ വറുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അതേമാതിരി തന്നെ ഓണത്തിൻ്റെ സദ്യ, ഓണത്തിൻ്റെ സദ്യ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5 പേർക്ക് കഴിക്കാനുള്ള സദ്യ, ഇല അടക്കം ഞങ്ങൾ വെറും 1500 രൂപയ്ക്ക് ഇവിടെ വെച്ച് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു. അതും ഭയങ്കര ബുക്കിങ്ങാണ് എല്ലാവർക്കും. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളെ പുല്ലഴി കോൾപ്പള സാധനം കർഷകരുടെ കൂട്ടായ്മ ആദ്യമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അത് വൻ വിജയമായിട്ടാണ്. ഈ പരിസരത്ത് പുറമേ അന്യ ഈ അയൽപക്കത്തുള്ള ഞങ്ങളുടെ കൂടുതൽ കർഷകരും ഇവിടെ വന്ന് ഇത് ഇതിനെ വൻ വിജയമാക്കുന്നു. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായി, എന്നാലും ഗംഭീരമായിട്ടാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്കും ജനങ്ങൾ കർഷകർ മലയപ്പുറത്തെ ജനങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്, ഇതൊക്കെ കായാണ്, 2-ാമത് വന്ന 4-ാമത്തെ ലോഡ് കായാണ്. ഇതിപ്പോൾ ഇപ്പോൾ പൊളിക്കും, ഈ കായങ്ങൾ പൊളിക്കും. അതെ, ഇവിടുത്തെ കർഷകരെ കായ, ഇത് കല്ലൂരിൽ നിന്ന് വന്ന കായാണ് ഇത്. ഇനി ഇവിടെ മനക്കോടി സൈഡിൽ നിന്നുള്ള കായ, ആ സൈഡ് കംപ്ലീറ്റ് നാടൻ കായ ചങ്ങാരിക്കോളൻ. ഇത് തൃക്കൂരിൽ നിന്ന് വന്ന കായ. അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള കായകളും പച്ചക്കറി ഇനങ്ങളും ഇവിടെ ഉണ്ട്. അച്ചാറുകളുണ്ട്, അച്ചാറുകൾ ഞങ്ങൾ ഉണ്ടാക്കിയ അച്ചാറുകളുണ്ട്. നാരങ്ങ പുളിഞ്ചി, അതേമാതിരി തന്നെ ഈത്തപ്പഴം അച്ചാറ്, കൂടാതെ എല്ലാ ഇനം പപ്പടം, വെളിച്ചെണ്ണ. ഞങ്ങളുടെ ഇതാണ് പാഡി, കർഷകരുടെ പാഡി പ്രൊഡ്യൂസർ കമ്പനി, ഞങ്ങളുടെ കർഷകരുടെ ഒരു സംഘടന ഇതാണ്. അവരുടെ വെളിച്ചെണ്ണ, അവരുടെ ഉൽപ്പാദനമായ പല ജ്യൂസുകൾ. ഓണാശംസകൾ.
ആശംസകൾ.